ശ്രീ ഗുരുവായൂരപ്പ ശരണം. ദശകം അഞ്ചില് വിരാൾ പുരുഷന്റെ ഉത്പത്തിയെ കുറിച്ചാണ് വിസ്തരിച്ചിരിക്കുന്നത്. കുറച്ച് വിഷമമാണ്, കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ വിരാൾ പുരുഷൻ എങ്ങനെയുണ്ടായി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് ഓരോ ഘട്ടങ്ങളിലായിട്ട് ഭട്ടതിരിപ്പാട് ഭഗവാനോട് സംബോധന ചെയ്യുന്നത് പോലെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അത് എനിക്ക് മനസ്സിലായതുപോലെ നിങ്ങൾക്ക് പകർന്നു തരുവാൻ ശ്രമിക്കുകയാണ്. അതിലെന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. ശ്ലോകം ഒന്ന്. പണ്ട് മഹാപ്രളയകാലത്ത്, ഇവിടെ മഹാപ്രളയം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ജീവിതകാലത്തിന്റെ അവസാന കാലത്താണ് ഈ മഹാപ്രളയം ഉണ്ടായത്, അല്ലെങ്കിൽ പ്രാകൃത പ്രളയം. ആ പ്രാകൃത പ്രളയ സമയത്ത് മൂന്ന് ഗുണങ്ങളും, സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളും തുല്യ അവസ്ഥയിലായിരുന്നു. ആ തുല്യ അവസ്ഥയിലായിരിക്കുമ്പോൾ മായയ്ക്ക് സ്വന്തം വികാരങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. മായ ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഭഗവാനിൽ മായ ലയിച്ചിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് ജനനമില്ല, മരണമില്ല, സംസാരമില്ല. സംസാരം എന്ന് പറഞ്ഞാൽ ലോകം തന്നെ ഇല്ല, മോക്ഷമില്ല, പകലോ രാത്രിയോ ഇല്ല. പരമാനന്ദ സ്വരൂപനായ അങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.